ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, 50 ദിവസക്കാലത്തെ വ്രതാനുഷ്ഠാനങ്ങളുടെ അവസാന നാളുകളിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരാഴ്ച കൂടെ നാം പിന്നിടുമ്പോൾ ഈസ്റ്ററിൻ്റെ വലിയ സന്തോഷത്തിന് പങ്കാളികളാകും. നാം പിന്നിട്ട നോമ്പിൻ്റെ നാൾ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ വർഷത്തെ നോമ്പ് എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മിലുണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നത് മനസ്സിലാകും. അല്പസമയത്തെ ചിന്തകൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12:12-19 വാക്യങ്ങളത്രേ. നിത്യതയിൽ നിന്നും കടന്നു വന്ന യേശു ക്രിസ്തുവിനെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഈ ലോകവുമായി ബന്ധപ്പെടുത്തുന്നത് വളരെ ശ്രദ്ധേയമാണ്. പെസഹ പെരുന്നാളിൽ സംബന്ധിക്കുന്നതിന് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും യഹൂദന്മാർ യെരുശലേമിൽ ഒന്നിച്ചുകൂടുന്ന പതിവുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:2 യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന ചോദ്യവുമായി വിദ്വാൻമാർ യേശുക്കുഞ്ഞിനെ അന്വേഷിച്ചു വരുന്നതായി നാം കാണും. യേശു തമ്പുരാന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാനഘട്ടത്തിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പുരുഷാരത്തിന് മുമ്പിൽ യഹൂദന്മാരുടെ രാജാവാണ് യേശു ക്രിസ്തു എന്ന് ഈ 12:12-19 വാക്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നു. പരസ്യ ശുശ്രൂഷ കാലയളവിൽ പല പ്രാവശ്യം തന്നെ പിൻപറ്റിയ ജനസമൂഹം രാജാവാക്കുന്നതിന് ശ്രമിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6:15 നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ അപ്പോഴെല്ലാം യേശു തമ്പുരാൻ ജനമധ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ ഈ രാജത്വ ഘോഷയാത്രയ്ക്ക് യേശു തമ്പുരാൻ തന്നെ നേതൃത്വം നൽകുന്നു. കാരണം പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഈ ലോകത്തിലേക്കുള്ള വരവ് എന്നത് യേശു തമ്പുരാൻ അറിയാം. സഖറിയാ പ്രവചനം 9:9 ഇപ്രകാരം പറയുന്നു: സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. ഈ രാജത്വ ഘോഷയാത്രയും പ്രവചനങ്ങളുടെ പൂർത്തീകരണമാകുന്നു. അവിടുന്ന് കെട്ടിയിട്ടിരിക്കുന്ന കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരുന്നാണ് യെരുശലേമിലേക്ക് യാത്രയാകുന്നത്. പലസ്തീനിലും യഹൂദിയയിലും ശമരിയയിലും അങ്ങനെ യേശു തമ്പുരാൻ സഞ്ചരിച്ചിരുന്ന സ്ഥലങ്ങളിലൊന്നും ഒരു മൃഗത്തെ യാത്രയ്ക്കായി എടുത്തതായി വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നില്ല. പ്രവചന പൂർത്തീകരണമത്രേ ഇവിടെ നിറവേറുന്നത്. പൗരസ്ത്യദേശത്തുള്ള രാജാക്കന്മാർ അയൽ രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിക്കഴിഞ്ഞ് ആ രാജ്യത്തിലെ ജനങ്ങളുടെ അടുക്കലേക്ക് കഴുതപ്പുറത്ത് യാത്ര ചെയ്തു എന്നാൽ ഞാൻ കീഴ്പ്പെടുത്തിയെങ്കിലും നിങ്ങളുമായി സന്തോഷമായി സമാധാനമായി സ്നേഹമായി ജീവിക്കുന്നതിന് എനിക്കിഷ്ടം എന്ന ഒരു വലിയ സന്ദേശമത്രേ നൽകുന്നത്. യേശു തമ്പുരാനും ഇവിടെ കഴുതയുടെ പുറത്തുള്ള യാത്രയിൽ കൂടെ വ്യക്തമാക്കുന്നു ഞാൻ സമാധാനത്തിൻ്റെ രാജാവാകുന്നു എന്നുള്ളത്. റോമൻ ആധിപത്യത്തിൽ നിന്നും സായുധ വിപ്ലവത്തിലൂടെ തങ്ങളെ വിടുവയ്ക്കുവാൻ കടന്നു വരുന്ന മസിഹ എന്ന ജനതയുടെ സങ്കല്പത്തിന് വിഭിന്നമായ ഒരു സന്ദേശം. നിന്ദ്യമായ കഴുതപ്പുറത്തുള്ള യാത്രയിൽ കൂടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ രക്ഷിക്കുന്നതിനാണ് താൻ വന്നിരിക്കുന്നത് എന്നതും ഇവിടെ വ്യക്തമാകുന്നു. ഞാനും നിങ്ങളും ഈ ഓശാന പെരുന്നാൾ ആചരിക്കുമ്പോൾ ഇതിൽ പങ്കാളികളാകുമ്പോൾ
നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കാലാകാലങ്ങളിൽ നാം ആചരിച്ചതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ ഈ നോമ്പിൻ്റെ കാലഘട്ടം നമുക്ക് നൽകിയിട്ടുണ്ടോ? ഇന്ന് ഓശാനപാടിയ ജനസമൂഹം രണ്ട് ദിനം പിന്നിടുമ്പോൾ അവനെ ക്രൂശിക്ക എന്ന് ആർത്ത് വിളിക്കും എന്നുള്ളത് യേശുദമ്പരാന് അറിയാമായിരുന്നു. ഞാനും നിങ്ങളും കേവലം ഈ ജനസമൂഹത്തോടൊപ്പമോ? അതോ നിത്യതയിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് കുരുത്തോലകൾ പിടിച്ച് ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർത്ത് പാടുന്ന വിശുദ്ധന്മാരോടൊപ്പമോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.